നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സുഖമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി സുഖമല്ലേ എന്ന് ചോദിച്ചാൽ സുഖമല്ല എന്നും പറയാനും പറ്റില്ല. എല്ലാവരും ഓരോരോ കാരണങ്ങളാൽ സുഖമില്ലാതെയും സുഖമായും ഇരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഇവിടെ ഈ ലോകത്ത് ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ടാവും, സന്തോഷിക്കുന്നവരും ഉണ്ടാവും. എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു സംഭവം നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോണത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളും കൂടി ഇങ്ങോട്ട് പറയാനുണ്ട്, അത് പറയാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ഇങ്ങനെ കാണിക്കാം. എല്ലാവരും കൂടെ വായോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ആപ്പിള്, ഇതെന്തോ ഇതിന്റെ പേരെന്തുവാ? അനാർ. അനാർ, മാതള, മാതളം, മാതളം. രണ്ട് ഏത്തപ്പഴം, ബനാന, ബനാന ഐസ്ക്രീം, ഐസ്ക്രീം, ബട്ടർ സ്കോച്ച്, മിൽമേഡ ബട്ടർ സ്കോച്ച്. ഇതാണ് ഇന്നത്തെ അത്താഴം. ഓക്കെ, ഇപ്പൊ നമ്മളിത് തയ്യാറാക്കുക, സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മള് നോമ്പ് കാലങ്ങളില് ഇങ്ങനെ ഉണ്ടാക്കും, സ്ഥിരമായി ഉണ്ടാക്കും നോമ്പ് സമയത്തൊക്കെ. പിന്നെ നമ്മൾ അല്ലാതെ നമ്മുടെ കൂടുതൽ ജോലി കൂടുതലൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കാറില്ല. നമുക്ക് ജോലി കൂടുതലോന്ന് ചോദിച്ചാൽ നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും നമ്മളുടെ ജോലി. അപ്പോൾ നമ്മൾ അതിനിടയ്ക്കാണ് നമ്മളുടെ ഓരോ വീഡിയോ എടുക്കാൻ പറ്റാത്തതും അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ടിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് ഇതുപോലെ ആപ്പിളിനെ മുറിച്ചെടുക്കാം കേട്ടോ. ഓക്കെ കാക്കച്ചി, ഹായ്. അപ്പം ഇതുപോലെ നമ്മളിപ്പം ചെയ്തു. ഇത് ഇത് ഒരു ഹെവി ഡിന്നർ ആണ് കേട്ടോ. ഹെവി ആയിട്ട് ഇരിക്കും. പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നതിനെ കുറിച്ച് ആൾക്കാർ കമന്റ് ഇടാറുണ്ട്, അതിനെ കുറിച്ച് അഭിപ്രായം പറയാവോ? നെഗറ്റീവ് കമന്റ് ആൾക്കാർ ഇടും, ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടും, പോസിറ്റീവ് കമന്റ് മാത്രമേ ഇടാൻ പറ്റൂ. വ്യത്യസ്ത ശൈലിയിലുള്ള വ്യത്യസ്ത സ്വഭാവക്കാരായ ആൾക്കാരാണ് എല്ലാ സോഷ്യൽ മീഡിയകളിലും ഉള്ളത്. അപ്പൊ ഇവരെല്ലാവരും നെഗറ്റീവ് കമന്റ് ഇടുന്നവരാരും വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, അവരും വേണം, അവരും കൂടെ ഉള്ളതാണ് ജീവൻ ലോകം. പല്ലിയും പഴുതാരയും മൂർഖൻ പാമ്പും എല്ലാം വേണ്ടേ എന്നുവെച്ചാ നമ്മൾ അവർക്ക് വിശദീകരണം കൊടുക്കും. ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഞാനിപ്പോ ഒരു നാരങ്ങക്കറി വെക്കുന്നതിന്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ, അപ്പൊ അതിലാണ് ധാരാളം കമന്റ്. ഒരാളെന്ന് പറയാണ് ഞാൻ നിങ്ങളെ അൺഫോളോ ചെയ്യുന്നു, നിങ്ങളിങ്ങനെ ഇതിന് റിപ്ലൈ കൊടുത്തപ്പം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ ആലോചിക്കുന്നതാണ് നമ്മൾ അതിന്റെ മാന്യമായ രീതിയിലായിരിക്കും അവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുടനെ അങ്ങനെയാണ് കരുതുന്നത്, അങ്ങനെയാണ് അവരതിനെ നോക്കിക്കാണുന്നത്. ഇതിപ്പോ അവർക്ക് അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചാ മതി, ഓക്കെ, ആ പറഞ്ഞതാണ് ശരിയെന്ന് നമ്മൾ അംഗീകരിച്ചാ ഓക്കെ ആയി. അവര് ശരി പറഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം അവര് ശരി തന്നെ പറയണമെന്നൊന്നുമില്ല, നമ്മൾ അത് ഫോളോ ചെയ്യണമെന്നില്ല. അവര് പറയുന്ന ആ ശരിയാണ് ചേച്ചി, അതാ ശരി എന്നങ്ങ് പറഞ്ഞ പ്രശ്നം തീർന്നു. അതാണ് എന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ ഒരാളിന്റെയും അവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ കയറി കൈകടത്തുകയോ അല്ലെങ്കിൽ അതെന്താ അങ്ങനെ എന്താ ഇങ്ങനെ എന്നൊന്നും ഞാൻ ചോദിക്കുകയില്ല. അപ്പൊ എന്നെ പോലെ എല്ലാവരും ആയിരിക്കണമെന്നില്ല. എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങൾ ഇഷ്ടമാണ്, ഇഷ്ടമല്ലായികയും ഉണ്ട്. ഓക്കെ, അപ്പൊ ആൾക്കാരിങ്ങനെ പറയുമ്പോഴേ സ്വന്തം എൻ്റെ ചില സങ്കടങ്ങള്, ചില സന്തോഷങ്ങള്, ചില കാര്യങ്ങള് ഇതൊക്കെ ഞാൻ എൻ്റെത് മാത്രമാക്കി വെച്ചിരിക്കുന്നതുണ്ട്, മനസ്സിലായോ? അപ്പൊ എനിക്ക് എല്ലാത്തിനും അങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോ എല്ലാത്തിനും അങ്ങ് ചോദ്യവും ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചിലർ ചോദിക്കുന്നുണ്ട്. റിപ്ലൈ കൊടുക്കാൻ നിൽക്കില്ലേ. ഈ സാധനമാണ് മാതളം.
ഞാൻ കരുതി ചീത്തയാണ്. അപ്പൊ അതെല്ലാം പൊളിച്ചെടുത്തിട്ട് മറ്റതൊക്കെ ഇടാൻ നേരത്ത് കാണിക്കാം ഇനി അല്ലേ. ഒരുപാട് നീണ്ടു പോകും. നമ്മൾ ബനാനയാണ് മുറിച്ചെടുക്കുന്നത്. ബനാന മുറിച്ചിട്ട് ഇന്നൊരു ഹെൽത്തി വെൽത്തി വെൽത്തി ഫുഡാണ്. ഈ സാധാരണക്കാർക്കാണ് ഇതൊക്കെ വെൽത്തി ഇല്ലേ. ഓക്കെ, അപ്പം ഇത് മുറിച്ചെടുത്തിട്ട് നമുക്ക് ബനാനയും കൂടെ മുറിച്ചെടുത്തിട്ട് കാണിക്കാം. ഇവിടെ കാക്കച്ചി ഇവിടെ വന്ന് ഭയങ്കര ജോലിയിലാണ്. കാക്കച്ചി കാക്കച്ചി എന്ന് പറഞ്ഞപ്പം കമൻ്റ് വരും കേട്ടാ. കാക്കച്ചി ആരാ, കാക്കച്ചി ആരാന്ന് ചോദിക്കും. അപ്പൊ കാക്കച്ചി എന്ന് പറയും, ഞാനാണ് കാക്കച്ചി എന്ന് പറയും. പറഞ്ഞു കാക്കച്ചിയാണ് കാക്കച്ചി എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ ചോദിക്കണം കാക്കച്ചി ആരാന്ന് പറയാം. ഇവിടുത്തെ പ്രകാശം കാരണം ക്ലാരിറ്റിക്ക് കുറവുണ്ട്. അപ്പം നമ്മുടെ ഡിന്നറിൻ്റെ നമ്മുടെ എന്താ പിന്നെ ആപ്പിൾ അനാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബനാന അപ്പോൾ നമ്മൾ അത് ഇനി ഐസ്ക്രീമുമായിട്ട് നമുക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് മെഷീനിലേക്ക് പോകാം. എല്ലാവരും കൂടെ പറയൂ. നമ്മളെ ഫുഡാണ് എല്ലാരും വായോ എല്ലാരും വായോ. നമ്മളിപ്പോഴും ജോലികളിലും ഒക്കെ ആയിരുന്നു. നമ്മൾ അതിനിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന നമ്മളുടെ ഒരു ഫുഡ് കോമ്പിനേഷൻ കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല അല്ലേ. മതിയല്ലോ മതിയല്ലോ. മമ്മിജാനും ആ മമ്മിജാൻ മമ്മിജാൻ. ഇനി നമ്മളിതിലേക്ക് എൻ്റെ ഫേവറേറ്റ്. കുറേ കാലമായി എൻ്റെ ചേച്ചി എന്നെ കൊല്ലും. അവൾ ഞാനിത് കഴിച്ചെന്നറിഞ്ഞാൽ കൊല്ലും. അവളിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് കഴിച്ചോ എന്നിട്ട് ഗുളിക കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് പൊളിക്കും. ഇന്നത്തെ കഴിച്ചോ പിന്നെ ആവർത്തിക്കണ്ട, കൂടുതൽ ആവർത്തിക്കണ്ട, സ്ഥിരമാക്കണ്ട. ഇന്നത്തേക്ക് നീ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഇന്ന് ഞാനെങ്കിൽ കഴിക്കാം. നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ, എന്തെല്ലാം ഉണ്ടാക്കുന്നൊരു വീഡിയോ. വീഡിയോ ആണ് നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഇരുന്ന് ടോക്ക് നടത്താനായിട്ട് ഒരു ഇടം അതാണ്. ഓക്കെ, പിന്നെ ദേ എഗ്ഗും ഉണ്ട്. എഗ്ഗ് ആ കുറച്ച് വെച്ച് കുറച്ച് അമ്മച്ചിക്ക് വെച്ചിട്ട് അമ്മച്ചിക്കുള്ള വെച്ചിട്ട് ബാക്കി അവർക്ക് അമ്മച്ചിക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ബൗള് കണ്ടില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ കഴിക്കാനായി ഇരിക്കുന്നു കാക്കച്ചിയെ. ഇത് ഒരു ഉടായ്പ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. ഉടായ്പായിട്ട് എനിക്ക് തരുന്നു. കഴിഞ്ഞു ആ
അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ എന്ന് കൂടി പറയാനായിട്ട് ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോണമെന്നാണ്. കാരണം വലിയൊരു വീഡിയോ ആവുമ്പോൾ തന്നെ എഗ്ഗും കൂടെ ഉണ്ട്. വലിയൊരു വീഡിയോ ആവുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവൂലേ. ചേച്ചി പിന്നെ ക്യാമറയൊക്കെ നേരെ എടുക്കണേ, ചിലതൊക്കെ ബോറാണെന്നൊക്കെ സ്നേഹത്തോടെ പറ ബോറാണെന്നിട്ട് ക്യാമറ എടുത്തേക്കുന്നതൊക്കെ നമ്മുടെ എൻ്റെ ഈ ഒരു ചെറിയ ഇതിനുള്ളിലുള്ളിൽ എടുക്കുന്ന വീഡിയോകളാണ്. എന്നൊരു സഹതാപം തോന്നിയൊന്നും ആരും വീഡിയോയൊന്നും കാണണ്ട. നമ്മളുടെ ഒരു മധുരല്ലേ, നമ്മളുടെ ഒരു നമ്മളോടൊരു ഇഷ്ടം തോന്നിയ ആൾക്കാർ കണ്ടാൽ മതി. സഹതാപം തോന്നിയിട്ട് നമ്മുടെ വീഡിയോയൊന്നും ആരും കാണണ്ട. നമ്മുടെ ഇഷ്ടം തോന്നിയിട്ട് കാണണം. നമ്മൾ ചെറിയ മനുഷ്യരാണ്, നമ്മളിങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ്. സൂപ്പറാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇതുപോലെ കഴിച്ച് ട്രൈ നോക്കണം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാരും ഉണ്ടാക്കി കഴിക്കൂ. ടാറ്റാ, ബൈ ബൈ.